ഓക്കെ വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ലിക്വിഡേഷൻ ഓഫ് കമ്പനീസാണ് കമ്പനീസിൻ്റെ ലിക്വിഡേഷൻ ആണ് ലിക്വിഡേഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മളൊക്കെ അറിയുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ കമ്പനി പൂട്ടാൻ പോകുന്നു കമ്പനി ഒരുപാട് നഷ്ടമോ വാട്ട് എവർ റീസൺ എന്തോ ആവാം കമ്പനി അടക്കാൻ പോകുന്നു കമ്പനിയുടെ എല്ലാ ബിസിനസ്സും സ്റ്റോപ്പ് ചെയ്ത് കമ്പനി എന്നേക്കുമായിട്ട് ക്ലോസ് ചെയ്യാൻ പോകുന്നതിനെയാണ് നമ്മൾ ശരിക്കും വൈൻഡിങ് അപ്പ് എന്ന് പറയാം ഈ വൈൻഡിങ് അപ്പ് അല്ലെങ്കിൽ ഈ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലീഗൽ പ്രൊസീജിയറിനെയാണ് നമ്മൾ ലിക്വിഡേഷൻ എന്ന് വിളിക്കുന്നത് വെറുതെ പോയി ഒരു പൂട്ടും താ മീൻസ് ലോക്കും കീ ഒക്കെ എടുത്തു പോയിട്ട് നമുക്ക് കമ്പനി അടക്കാൻ പറ്റില്ലല്ലോ സോ ദർ എ ലോട്ട് ഓഫ് ലീഗൽ പ്രൊസീജിയേഴ്സ് ആൻഡ് അക്കൗണ്ടിംഗ് വർക്ക്സ് അല്ലേ നമുക്ക് ഒരുപാട് അക്കൗണ്ടിങ് വർക്ക്സും ലീഗൽ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യാനുണ്ട് സോ അതാണ് നമ്മുടെ ലിക്വിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ് ഓക്കെ സോ ഈ ചാപ്റ്ററിൽ നമ്മൾ ലിക്വിഡേഷൻ്റെ സമയത്ത് എന്തൊക്കെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് നമുക്ക് ചെയ്യേണ്ടി വരുകയാണ് പഠിക്കുക പഠിക്കേണ്ടത് ഇതിനകത്ത് നിങ്ങൾക്ക് വൈൻഡിങ് അപ്പ് ലിക്വിഡേഷൻ തമ്മിലുള്ള ഡിഫറെൻസ് ആൻഡ് മോഡ്സ് അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് അല്ലെങ്കിൽ ലിക്വിഡേഷൻ്റെ ഡിഫറെൻ്റ് മോഡ്സ് മെത്തേഡ്സ് ഒക്കെ കാണാം അതൊക്കെ തിയറിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ അത് നിങ്ങൾ പഠിക്കണം അതേപോലെ തന്നെ കുറെ ക്രെഡിറ്റേഴ്സിൻ്റെ പേരുകളൊക്കെ കാണാം അതും ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കാം നോ ഐ വിൽ ടെല്യു വാട്ട് വിൽ ഹാപ്പൺ ഡ്യൂറിംഗ് ദ ലിക്വിഡേഷൻ ലിക്വിഡേഷൻ്റെ സമയത്ത് എന്താണ് കമ്പനിയിൽ നടക്കുക എന്ന് നമുക്ക് നോക്കാം ഒരു കമ്പനി ലിക്വിഡേറ്റ് ആവാനുള്ള പ്രൊസീജിയേഴ്സ് അതായത് എന്തൊക്കെ റീസൺസ് റീസൺസ് ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ഒക്കെ പഠിക്കണം സ്പെഷ്യൽ റിസോല്യൂഷൻ വേണം കമ്പനി സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് വെക്കുന്നില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾ നോക്കാം അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ജസ്റ്റ് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായ തിയറി പാർട്ട് മാത്രമാണ് സോ ലിക്വിഡേറ്റർ ലിക്വിഡേറ്റർ എന്ന് പറഞ്ഞാൽ ആരാ നോക്കാം ലിക്വിഡേറ്റർ എന്ന് പറഞ്ഞാൽ ലിക്വിഡേഷൻ്റെ ഈ പ്രൊസീജിയേഴ്സൊക്കെ ക്യാരി ഔട്ട് ചെയ്യാൻ കണ്ടക്റ്റ് ചെയ്യാൻ ഒരാളിനെ അപ്പോയിൻ്റ് ചെയ്യും അയാളിനെയാണ് ലിക്വിഡേറ്റർ എന്ന് പറയാം ഒരാളാവണമെന്നില്ല ഒന്നിലധികമോ രണ്ടോ മൂന്നോ നാലോ കമ്പനിയുടെ സൈസ് അനുസരിച്ചിട്ട് ലിക്വിഡേറ്റേഴ്സിൻ്റെ എണ്ണവും കൂടും ഓക്കെ ഒരുപാട് വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ ലിക്വിഡേറ്റേഴ്സിൻ്റെ എണ്ണം കൂടുതൽ ആക്ച്വലി ലിക്വിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചില കമ്പനീൻ്റെ വൺ ഇയർ ടു ഇയർ ഒക്കെ ഇങ്ങനെ നീണ്ടുപോകുന്ന പ്രൊസീജിയേഴ്സൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ ഓക്കെ അതിൽ കൂടുതൽ പോകുന്നില്ല ലിക്വിഡേറ്റർ ലിക്വിഡേറ്റർ ഇസ് എ പേഴ്സൺ അപ്പോയിൻ്റഡ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ലിക്വിഡേഷൻ ലിക്വിഡേഷൻ്റെ സമയത്ത് അപ്പോയിൻ്റ് ചെയ്യുന്ന ഒരാൾ എന്തിനു വേണ്ടി ഈ ലീഗൽ പ്രൊസീജിയേഴ്സൊക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി അപ്പോയിൻ്റ് ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ ലിക്വിഡേറ്റർ എന്ന് വിളിക്കുക ഓക്കെ സോ ഇയാളുടെ അണ്ടറിലാണ് ലിക്വിഡേഷൻ പ്രൊസീജിയറൊക്കെ നടക്കുക മെയിൻലി ചാർട്ടേഡ് അക്കൗണ്ടൻസ് സി എം എസ് ഒക്കെ ആയിരിക്കും ലിക്വിഡേറ്റേഴ്സ് ആയിട്ട് വരുന്നുണ്ടാവുക അധികവും കോട്ടായിരിക്കും അപ്പോയിൻ്റ് ചെയ്യുന്നുണ്ടാവുക ഓക്കെ ഇനി ഈ ലിക്വിഡേറ്റേഴ്സ് എന്തിനാണ് അപ്പോയിൻ്റ് ചെയ്തത് ഈ ലീഗൽ പ്രൊസീജിയേഴ്സ് ഈ ലിക്വിഡേറ്റേഴ്സിൻ്റെ ജോലി എന്തൊക്കെയായിരിക്കും ഇടോ ഐ ടോൾഡ് യു ദാറ്റ് ലിക്വിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഒരുപാട് ഏർ നീണ്ടുപോകും ഓക്കെ ഇപ്പോൾ അതിന് പുതിയ കോഡൊക്കെ വന്നിട്ടുണ്ട് സോ അതിനെപ്പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല എൻ്റെ ചാനലിൽ തന്നെ അതിൻ്റെ വീഡിയോസും ഉണ്ട് ബട്ട് ഞാൻ അതിലോട്ട് പോകുന്നില്ല അപ്പം നിങ്ങളിപ്പോൾ മനസ്സിലാക്കുക ലിക്വിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഇന്ന് ലിക്വിഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നാളത്തേക്ക് ഈ ഒരു സംഭവം കഴിയില്ല സോ ഇറ്റ് നീഡ് ലിറ്റിൽ ബി ഉള്ള ഒരു ഒരു ഇത് സോ ലിക്വിഡേറ്റേഴ്സിൻ്റെ ജോലി ഡ്യൂട്ടീസ് എന്തൊക്കെയാന്ന് വെച്ചാൽ നമ്മുടെ ഒരു കമ്പനിയാണ് ഇവിടെ അടക്കാൻ പോകുന്നത് അല്ലേ സോ കമ്പനീൻ്റെ കയ്യിൽ ഒരുപാട് എസെറ്റ്സൊക്കെ ഉണ്ടാവും വെറുതെ കമ്പനി ലോക്ക്ഡ് ആയാൽ ദീസ് ഓൾ എസെറ്റ്സ് വിൽ പെരിഷറൈറ്റ് വെറുതെ ഈ എസെറ്റൊക്കെ എന്താവും ആ എന്താവും നശിച്ചു പോകും അല്ലേ ഓക്കെ അത് മനസ്സിലാക്കുക ഇനി ഡ്യൂട്ടീസ് നോക്കാം ലിക്വിഡേറ്റേഴ്സിൻ്റെ ഈ ലിക്വിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുമ്പോൾ നമ്മുടെ കമ്പനീൻ്റെ ബാലൻസ് ഷീറ്റിലുള്ള എല്ലാ എസെറ്റും വയ്ക്കണം സെയിൽ ചെയ്യണം എല്ലാ ലാബിലിറ്റിയും പേ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യണം കൊടുക്കാനില്ല എന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്യണം ഓക്കെ ഇതാണ് നമ്മുടെ മെയിൻ പ്രൊസീജിയേഴ്സ് എസെറ്റ് വയ്ക്കുക കിട്ടാനുള്ള ക്യാഷൊക്കെ കമ്പനിക്ക് കൊടുക്കുക ഓക്കെ സെയിൽ ചെയ്താലും ക്യാഷ് വരും എന്നിട്ട് ആ ക്യാഷൊക്കെ എടുത്തിട്ട് കമ്പനി മീറ്റ് ചെയ്യാനുള്ള ലാബിലിറ്റീസ് പേ ഓഫ് ചെയ്യുക എന്നിട്ട് കമ്പനീനെ ലീഗലി ക്ലോസ് ചെയ്യുക ഇതാണ് ലിക്വിഡേഷനിൽ നടക്കുന്ന മെയിനായിട്ടുള്ള കാര്യം അപ്പോൾ ലിക്വിഡേറ്റേഴ്സിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഓൾറെഡി ഇറ്റ് ടേക്ക് എ ലോങ് ടൈം റൈറ്റ് ഒരു ഇയർ രണ്ട് ഇയറൊക്കെ എടുക്കും ലിക്വിഡേഷൻ്റെ കംപ്ലീറ്റ് പ്രൊസീജിയറ് തീരാൻ വേണ്ടി അപ്പോൾ ഈ സമയത്ത് ഈ എസെറ്റ് സെയിൽ ചെയ്യാൻ അസെറ്റ് ഓക്കെ അപ്പോൾ സെയിൽ പെട്ടെന്ന് അങ്ങനെ സെയിലൊന്നും അല്ലേ സോ ആ സമയത്ത് എസെറ്റിന് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും മീൻസ് എസെറ്റ് പെരിഷ് ആവാണ്ട് എസെറ്റിനൊന്നും പറ്റാണ്ട് നമ്മൾ നോക്കണം ആരെ നോക്കണം ലിക്വിഡേറ്റേഴ്സ് നോക്കണം പിന്നെ അസറ്റ് വിൽക്കണം അല്ലേ ഞാൻ പറഞ്ഞു ഓൾറെഡി എസറ്റൊക്കെ റിയലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ വിൽക്കണം എന്നിട്ട് പിന്നെ വേണ്ടത് കോൺട്രിബ്യൂട്ടേഴ്സിൻ്റെ അടുന്ന് കലക്ട് ദ മണി ഡ്യൂ ഫ്രം ദ കോൺട്രിബ്യൂട്ടേഴ്സ് അതായത് കമ്പനിക്ക് ആരെങ്കിലും ഇങ്ങോട്ട് ക്യാഷ് തരാനുണ്ടെങ്കിൽ അവരെയാണ് കോൺട്രിബ്യൂട്ടറീസ് എന്ന് വിളിക്കുക കോൺട്രിബ്യൂട്ടറീസും തിയറിക്ക് നല്ലൊരു ക്വസ്റ്റനാണ് കോൺട്രിബ്യൂട്ടറി സോ കോൺട്രിബ്യൂട്ടറീസ് നല്ല കാര്യമായിട്ട് പഠിക്കണം കോൺട്രിബ്യൂട്ടറീസ് ലിസ്റ്റ് ലിസ്റ്റ് ബി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് സോ അത് നിങ്ങൾ നന്നായിട്ട് തിയറി പഠിക്കുമ്പോൾ നോക്കണം സോ ഈ കോൺട്രിബ്യൂട്ടറീസ് ഇപ്പം ഞാൻ പറയുന്നത് കമ്പനിക്കാരൊക്കെയാണോ ക്യാഷ് കൊടുക്കുക എന്നുള്ളത് അവരുടെ അടുത്തു നിന്നൊക്കെ ലിക്വിഡേറ്റേഴ്സ് ക്യാഷ് കളക്ട് ചെയ്യണം ഇങ്ങനെ കിട്ടുന്ന പൈസ ഡിസ്ട്രിബ്യൂട്ട് ദ എമൗണ്ട് റിയലൈസ് ഫ്രം ദ സെയിൽ ഓഫ് എസറ്റ് അല്ലെങ്കിൽ ഈ കോൺട്രിബ്യൂട്ടറിസിൻ്റെ അടുത്ത് നിന്ന് കിട്ടും ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ ഇവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഇവർക്ക് ഇഷ്ടമുള്ള പോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പം കമ്പനിക്ക് ഒരുപാട് പേർക്ക് പൈസ കൊടുക്കാനുണ്ട് അല്ലെ ക്രെഡിറ്റർ ഉണ്ടാവും ഡിബഞ്ചർ ഹോൾഡർ ഉണ്ടാവും ഷെയർ ഹോൾഡർ ഉണ്ടാവും ഇവരൊക്കെ കമ്പനിയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരാണ് ആൾക്കാരാണല്ലേ കമ്പനിയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ ഇവർക്കൊക്കെ തിരിച്ച് കമ്പനി ഹാസ് ടു പേ ഓഫ് ബട്ട് ഈ സെയിൽ ചെയ്ത അസെറ്റ് വിറ്റ് കിട്ടുന്ന പൈസ അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ടറിസ് തരുന്ന ക്യാഷ് ലിക്വിഡേറ്റേഴ്സിന് ഇഷ്ടമുള്ള പോലെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഇതിനൊരു പെർട്ടിക്കുലർ ഓർഡർ ഉണ്ട് അതായത് തിരിച്ചു കൊടുക്കുന്നതിന് റീപേ ചെയ്യുന്നതിന് ലാബിലിറ്റി പേ ഓഫ് ചെയ്യുന്നതിന് കമ്പനിയിൽ ഡെഫിനറ്റായിട്ടുള്ളൊരു റൂൾ ഉണ്ട് ആൻഡ് ഇന്ന ആൾക്ക് ആദ്യം കൊടുക്കണം എന്നിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഡർ ഉണ്ട് കമ്പനിയുടെ കേസിൽ ഓക്കെ സോ അത് നമ്മൾ നോക്കാം സോ അതും ഞങ്ങൾ പറയും ഇതാണ് ഇമ്പോർട്ടൻ്റ് ഈ ഒരു ലിക്വിഡേഷനിൽ ഇതൊരു ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു സംഭവമാണ് ഓക്കെ അതിൻ്റെ ഒരു ഓർഡർ നിങ്ങൾ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കേണ്ടി അപ്പം എന്നിട്ട് ഈ ഇത് അസർട്ടിഫിക്കറ്റു കിട്ടാനുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുക്കാനുള്ളവർക്കൊക്കെ ഓർഡർ അനുസരിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ആരാണോ അപ്പോയിൻ്റ് ചെയ്തത് മെമ്പേഴ്സ് ആണെങ്കിൽ മെമ്പേഴ്സിന് കൊടുക്കണം ഇനി കോർട്ടാണ് അപ്പോയിൻ്റ് ചെയ്തെങ്കിൽ കോർട്ടിന് കൊടുക്കണം ഓക്കെ ഇത് ഇവർ സബ്മിറ്റ് ചെയ്യുന്നതിന് ഓരോ ടൈം പീരീഡ് ഒക്കെ ഉണ്ട് ഇത്ര ടൈം പീരീഡിൽ ഇതുവരെ ചെയ്ത വർക്ക് കൊടുക്കണം അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ ലിക്വിഡേറ്റേഴ്സിനൊക്കെ പറ്റി നിങ്ങൾ കൂടുതൽ പഠിക്കും അഗൈൻ റിപ്പീറ്റിംഗ് സി എ സി എം എ പോലെയുള്ള കോഴ്സുകളിൽ ഇഷ്ടം പോലെ ഇതിനൊക്കെ റൂൾസ് വിത്ത് സെക്ഷൻസ് ഒക്കെ നിങ്ങൾ പഠിക്കേണ്ടി വരും ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് റിപ്പോർട്ടൊക്കെ കൊടുക്കേണ്ടത് ഇപ്പോൾ ഇവിടെ ലിക്വിഡേറ്റേഴ്സിൻ്റെ ഡ്യൂട്ടി ചോദിക്കുമ്പോൾ എസെറ്റ് വിൽക്കണം കോൺട്രിബ്യൂട്ടേഴ്സ് എന്തെങ്കിലും പൈസ കമ്പനിക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ കളക്ട് ചെയ്യുക അങ്ങനെ കളക്ട് ചെയ്യുന്ന പൈസ ഓർഡർ അനുസരിച്ച് പേ ഓഫ് ചെയ്യണം തിരിച്ചു കൊടുക്കണം എന്നിട്ട് ഇതിൻ്റെയൊക്കെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി സബ്മിറ്റ് ചെയ്യണം ദിസ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ലിക്വിഡേറ്റേഴ്സ് ഈ ഒരു സംഭവമാണ് ഈ ഒരു സംഭവമാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ ത്രൂ എങ്ങനെ ചെയ്യാമെന്ന് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഈ ഓർഡർ ഒക്കെ പറയുന്നതിനേക്കാളും മുന്നേ ഇതിൻ്റെ സ്റ്റാർട്ടിങ് നമ്മൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുവാണ് സോ സ്റ്റാർട്ടിങ്ങിൽ എന്താ പ്രൊസീജിയർ എന്ന് പറയാൻ പോവാണ് സോ ഞാൻ പറഞ്ഞു ഈ സമയത്ത് വി അപ്പോയിൻ്റിങ് ലിക്വിഡേറ്റർ ലിക്വിഡേറ്ററിനെ അപ്പോയിൻ്റ് ചെയ്യും സി ഞാനൊരു കമ്പനി ഇവിടെ പറയാം മെസ്സേഴ്സ് എ ബി സി ലിമിറ്റഡിലാണ് ലിക്വിഡേഷൻ നടക്കാൻ പോകുന്നത് ഓക്കെ സോ ലിക്വിഡേറ്ററിൻ്റെ കോർട്ടിലെത്തിയെന്ന് വെച്ചോ കോർട്ടിൽ കേസ് നടക്കുവാണേ ഓക്കെ വൈൻഡിങ് അപ്പ് വേണം എന്നൊക്കെ പറഞ്ഞു ഒരു വിഭാഗം ആൾക്കാർ കോർട്ടിൽ കേസ് കൊടുത്തു സോ കോർട്ടിൻ്റെ ഡിസിഷന് വിട്ടു സോ കോർട്ട് ഡിസൈഡ് ടു ലിക്വിഡേറ്റ് ആൻഡ് കോർട്ട് അപ്പോയിൻറ് ചെയ്യുന്ന ഒരു ലിക്വിഡേറ്ററിനാണ് ഓക്കെ കോർട്ടോ മെമ്പറോ ആരോ ആവാം ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു പറഞ്ഞതെന്നുള്ളൂ സോ ലിക്വിഡേറ്ററി അപ്പോയിൻറ് ചെയ്യപ്പെട്ടു സോ മെസ്സസ് എ ബി സി ലിമിറ്റഡിൽ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും അല്ലേ ഡയറക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോർഡ് ഓഫ് ഡിറക്ടേഴ്സൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടാവും അല്ലേ ബിഒഡി പറയും സോ ഇവർ ജി സ്കോട്ടിൽ നിന്ന് ഇവിടെ ഒരു അപ്പോയിൻറ് ചെയ്യപ്പെട്ടപ്പം ഇവിടെ ഇവരുടെ വക്കീലുണ്ടാവില്ല അഡ്വക്കേറ്റ് സോ ഇവർ കോൾ ചെയ്തിട്ട് ഈ മെസ്സേസ് എ ബി സി ലിമിറ്റഡിൻ്റെ അടുത്ത് പറയും സി നോക്ക് ലിക്വിഡേറ്ററിനെ അപ്പോയിൻ്റ് ചെയ്തു ഈ സമയത്ത് തന്നെ ഈ എ ബി സി ലിമിറ്റഡിന് ഇമെയിൽ ഓർ സംതിങ് ഈ ഇങ്ങനെ ഒരു ഓർഡർ ആയിട്ടുണ്ട് എന്നുള്ളൊരു മെയിലോ വട്ട് എവർ ഇറ്റ് ഈസ് അവർക്ക് ഈ ഇൻഫോർമേഷൻ ലീഗലി പാസ് ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ കമ്പനി ഈസ് ഗോയിങ് ടു ലിക്വിഡേറ്റ് ആൻഡ് ലിക്വിഡേറ്റർ ഈസ് അപ്പോയിൻ്റഡ് ഇപ്പം ഈ കോട്ട് ഈ കോട്ട് ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ് ചെയ്തു അല്ലെ വൈൻഡിങ് അപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ ഡേറ്റ് ഫോർ എക്സാമ്പിൾ ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണെങ്കിൽ ഈ ഡേറ്റിൻ്റെത് ഈ ഡേറ്റിൻ്റെ എപ്പോഴാണോ ഇത് അപ്പോയിൻ്റ് ചെയ്തത് ലിക്വിഡേറ്റർ അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് എപ്പോഴാണോ കമ്പനി കോർട്ട് സോറി കോർട്ട് ഓർഡർ ആയത് ആ ദിവസത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഓഫ് എഫെയർസ് ബോർഡ് ഓഫ് ഡിറക്ടേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ട് ലിക്വിഡേറ്ററിന് കൊടുക്കണം ഓക്കെ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടു ലിക്വിഡേറ്റർ സോ ആ സമയത്ത് ആ ദിവസം സ്റ്റേറ്റ്മെൻ്റ് ഓഫ് എഫെയേഴ്സ് ഡിറക്ടർ പ്രിപ്പെയർ ചെയ്തിട്ട് ലിക്വിഡേറ്ററിൻ്റെ കൊടുക്കണം ഓക്കെ സോ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എഫെയർസ് ആരാ പ്രിപ്പയർ ചെയ്യുന്നത് ഡിറക്ടർ ആൻഡ് ആർക്ക് കൊടുക്കണം ലിക്വിഡേറ്ററിന് കൊടുക്കണം എന്തിനാണോ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ലിക്വിഡേറ്റർ ഒരു ഔട്ട് സൈഡറാണ് റൈറ്റ് സോ ലിക്വിഡേറ്ററിന് ഈ കമ്പനീനെ പറ്റി വലിയ നോളജ് ഒന്നുമില്ല അപ്പോൾ ഈ ഡിറക്ടർ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എഫെയേഴ്സ് കൊടുക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടാവാന്നറിയോളൂ കമ്പനീൻ്റെ അസറ്റിൻ്റെ ഡീറ്റെയിൽസ് ഓക്കെ കമ്പനീൻ്റെ ഡെപ്റ്റിൻ്റെ ഡീറ്റെയിൽസ് കടം അല്ലെങ്കിൽ കമ്പനീൻ്റെ ലാബിലിറ്റീൻ്റെ ഡീറ്റെയിൽസ് ഓക്കെ പിന്നെ കമ്പനി പിന്നെന്താ വരുന്നത് ഓക്കെ ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് അവരുടെ നെയിം അഡ്രസ് ആൻഡ് എവറി ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ അസറ്റ് എന്ന് പറയുമ്പോൾ അസറ്റിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് കുറേ കാറ്റഗറീസ് ഒക്കെ വെച്ചിട്ട് ഇവർ എസറ്റിന് ഡിവൈഡ് ചെയ്യുന്നുണ്ട് വി വിൽ സീരിസ് ലേറ്റർ ഇപ്പം തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതിൻ്റെ ഇൻഫർമാറ്റും കാര്യമൊക്കെ പിന്നെ നമ്മൾ ഡെപ്റ്റിൻ്റെയും ലാബിലിറ്റീൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എഫെയേഴ്സിൽ ഉണ്ടാവും അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ് ഓഫ് എഫേഴ്സ് മെയിലെയോ അങ്ങനെ കൊടുത്താൽ ലിക്വിഡേറ്ററിന് ഇതെടുത്ത് നോക്കുമ്പോൾ കമ്പനീനെ പറ്റിയിട്ടുള്ള ഒരു ഒരു പിക്ചർ കിട്ടും റൈറ്റ് സോ അതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എഫെയേഴ്സ് സോ ഇത് പ്രിപ്പെയർ ചെയ്യുന്ന ഡിറക്റ്റർ ലിക്വിഡേറ്ററിന് കൊടുക്കും ഇതിനകത്ത് ഫുൾ അസെറ്റ്സ് ആൻഡ് ലാബിലിറ്റീസിനെ പറ്റിയിട്ടൊക്കെ ഉള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് സ്റ്റേറ്റ്മെൻറ് ഓഫ് എഫെയേഴ്സിൻ്റെ ഫോമാറ്റാണ് കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഫോമാറ്റാണ് ബട്ട് ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടു സ്റ്റഡി നമുക്ക് നോക്കാം സോ നമ്മൾ സ്റ്റേറ്റ്മെൻറ് ഓഫ് എഫെയർസ് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാൾ മുന്നേ കുറച്ച് കാര്യങ്ങൾ അറിയണം അതാണ് ഇപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് ഓക്കെ ലെറ്റ് സി നമ്മൾ ആ കമ്പനീൻ്റെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം എസെറ്റ് ഉണ്ടാവും ബാലൻസ് ഷീറ്റിൽ ഓക്കെ കമ്പനീൻ്റെ ലാബിലിറ്റീസ് സൈഡിൽ കുറേ ലാബിലിറ്റീസും ഉണ്ടാവും ഓക്കെ അതിലൊരെണ്ണം ലോൺ ആണെന്ന് വെച്ചു ഇവിടെ എന്തൊക്കെ എസറ്റാ ഉള്ളതെന്ന് വെച്ചാൽ ക്യാഷ് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട് ആൻഡ് ഇറ്റ്സ് ബിൽഡിങ് ഉണ്ടെന്ന് വെച്ചോ ഓക്കെ കാര്യമായിട്ട് ശ്രദ്ധിക്കണേ കോൺസെപ്റ്റ് മനസ്സിലായി ഈ ഒരു ചാപ്റ്റർ ഭയങ്കര എളുപ്പമായിരിക്കും അപ്പം അസറ്റിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് അപ്പം നിങ്ങൾ നോക്ക് ഈ ലോണ് ഇത് പണയം വെച്ചിട്ടാണ് എടുത്തതെന്ന് വെച്ചോ ഓക്കെ ദാറ്റ് ഈസ് പ്ലഡ്ജ്ഡ് ഈ ഒരു ബിൽഡിങ് പ്ലഡ്ജ് ചെയ്തിട്ടാണ് ഉള്ളത് ഓക്കെ ഈ ലോണ് തിരിച്ചു കൊടുക്കാൻ വേണ്ടി അവരഥവാ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഈ ബിൽഡിംഗ് വിറ്റിട്ട് ലോൺ എടുക്കാമെന്നില്ലേ നമുക്കറിയാമല്ലോ സാധാരണ ഇങ്ങനെ പണയം വെക്കുക അതുപോലെ ഈ ബിൽഡിംഗ് ഈസ് പ്ലഡ്ജഡ് ബാക്കിയൊന്നും കുഴപ്പമില്ല അപ്പോൾ തന്നെ ഇവിടെ അസറ്റിൽ രണ്ട് ഡിവിഷൻ വന്നല്ലേ പ്ലഡ്ജ് ചെയ്ത എസെറ്റും പ്ലഡ്ജ് ചെയ്യാത്ത എസെറ്റും സോ ഞാൻ അതിവിടെ എഴുതുകയാണ് എസെറ്റ് നോട്ട് സ്പെസിഫിക്കലി പ്ലഡ്ജ് എന്ന് പറയും ഓക്കെ ഒരു ലാബിലിറ്റീൻ്റെ മുകളിലും ചാർജ് ഇല്ലാത്ത മീൻസ് ഒന്നിൻ്റെ ഒരു ചാർജും ഇല്ലാത്ത എസറ്റുകൾ അതിൻ്റെ പേരിങ്ങനെ എഴുതണം ഇവിടെ ആണെങ്കിൽ ക്യാഷ് സ്റ്റോക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറി അപ്പോൾ എസറ്റിൻ്റെ കാറ്റഗറിയിൽ രണ്ടാമത് ആരും വന്ന് എസെറ്റ് സ്പെസിഫിക്കലി പ്ലഡ്ജ് ഓക്കെ സോ ഇത് ഇത് പ്ലഡ് ചെയ്തിരിക്കുന്നത് ലോണിനാണ് സോ അതിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ നമ്മൾ കാണിക്കും എങ്ങനെ കാണിക്കും എന്നൊക്കെ പറയാം ഓക്കെ സോ എസെറ്റിൻ്റെ രണ്ട് ക്ലാ ബൈഫർക്കേഷൻ ഞാൻ ഇവിടെ ഞാനിവിടെ നിങ്ങളടുത്ത് പറഞ്ഞു കഴിഞ്ഞു ഇനി എസെറ്റ് കഴിഞ്ഞു ഇനി നമ്മുടെ ലാബിലിറ്റി സൈഡാണേ ലാബിലിറ്റി സൈഡ് ലാബിലിറ്റി സൈഡിൽ നിങ്ങൾക്കറിയാം ക്രെഡിറ്ററുണ്ട് ഉണ്ട് പിന്നെ നമ്മുടെ പ്രിഫറൻസ് ഷെയർസ് ഉണ്ട് ഇക്വിറ്റി ഷെയർസ് ഉണ്ട് അല്ലേ ഇങ്ങനെയാണ് മെയിൻ ആയിട്ട് വരുന്നത് ഓക്കെ റിസർസ് ആൻഡ് സർപ്ലസ് അവിടെ വെച്ച് ഒരു നോൺ ക്യാഷ് അല്ലെങ്കിൽ എന്താ പറയുക ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് ക്യാഷിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാത്ത സംഭവങ്ങളൊന്നും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എഫേഴ്സിൽ എടുക്കില്ല ഓക്കെ അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ഫിറ്റീഷ്യസ് എസെറ്റിൻ്റെ പേര് പറയാനത് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ നമ്മളിപ്പം ഇവിടെ സ്റ്റേറ്റ്മെൻ്റ് ഓഫ് ഇപ്പം ഇവിടെ സ്റ്റേറ്റ്മെൻ്റ് ഓഫ് എഫേഴ്സിൽ എടുക്കില്ല ഓക്കെ അത് വേറൊരു അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം അതിനകത്ത് നമ്മളത് എടുക്കും അപ്പം ഇതിവിടെ എസറ്റിൻ്റെ രണ്ട് ഡിഫിനിഷൻ ഞാൻ പറഞ്ഞു ഡിവിഷൻ ഞാൻ പറഞ്ഞു നൗ ഇറ്റ് ഇസ് അബൌട്ട് ദ ലാബിലിറ്റി സോ ലാബിലിറ്റിയിൽ ഇത്രയും സാധനങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം ഇനി ക്രെഡിറ്റർ ചില്ലറക്കാരനല്ല ഇത്ര കാലം നമുക്ക് ക്രെഡിറ്റർ വലിയ പ്രശ്നക്കാരനായിരുന്നില്ല ബട്ട് ഈ ഒരു ചാപ്റ്ററിൽ ക്രെഡിറ്ററിന് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ഉണ്ട് ബൈ ക്രെഡിറ്റേഴ്സ് നമ്മൾ ഔട്ട് ആണ് സോ കമ്പനി അടക്കാൻ പോകുമ്പോൾ ഔട്ട്സൈഡേഴ്സിന് നമ്മൾ നല്ല പ്രാധാന്യം കൊടുക്കണം റൈറ്റ് അല്ലേ ഡിപ്പെൻചർ ഹോൾഡർ ഔട്ട് ആണ് സോ വി ഹാവ് ടു ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു ഔട്ട് സൈഡേഴ്സ് അല്ലേ കമ്പനി അടക്കാൻ പോകുമ്പോൾ ഔട്ട്സൈഡേഴ്സിൻ്റെ ക്ലെയിം വേണം നമ്മൾ ആദ്യം മീറ്റ് ചെയ്യാൻ ബട്ട് പ്രിഫറൻസ് ആൻഡ് ഇക്വിറ്റീൻ്റെ കേസാണെങ്കിൽ പ്രിഫറൻസ് കുറച്ചും കൂടെ എന്നാൽ ഇക്വിറ്റിയൊക്കെ നമ്മുടെ ഓണർഷിപ്പ് ഫണ്ട്സ് ആണ് സോ അവർക്കൊക്കെ ലാസ്റ്റ് നമ്മൾ പേ ചെയ്താൽ മതി ഈ ഒരു കാര്യം ഓർമ്മിക്കണം അപ്പം നമ്മൾ ക്രെഡിറ്റേഴ്സിനെ പറ്റി പറയാം ക്രെഡിറ്റേഴ്സിൽ കുറേ ഡിവിഷൻസ് വരുന്നുണ്ട് അതിലൊന്ന് സെക്യൂർഡ് ക്രെഡിറ്റർ ആണ് സെക്യൂർഡ് ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഏതെങ്കിലും ഒരു അസറ്റിൻ്റെ മുകളിൽ ഈ സെക്യൂർഡ് ക്രെഡിറ്ററിന് ഒരു ചാർജ് ഉണ്ടാവും ദാറ്റ് മീൻസ് ക്രെഡിറ്ററിന് അഥവാ കമ്പനി സെക്യൂർഡ് ക്രെഡിറ്ററിന് അഥവാ കമ്പനിക്ക് പേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ അസറ്റ് വിറ്റിട്ട് ഈ ക്രെഡിറ്ററിന് ആ പൈസ റിയലൈസ് ചെയ്യാൻ പറ്റും എടുക്കാൻ പറ്റും അങ്ങനെയുള്ള ക്രെഡിറ്റേഴ്സിനെയാണ് നമ്മൾ സെക്യൂർഡ് ക്രെഡിറ്റർ എന്ന് പറയാം വേറൊരു ടൈപ്പ് ക്രെഡിറ്റേഴ്സ് ഉണ്ട് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ വെരി ഇമ്പോർട്ടൻറ്റ് തിയറിക്കൊക്കെ വെരി ഇമ്പോർട്ടൻറ്റ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ഇനി ബാക്കി ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്നതിനേക്കാളും ഇത്രയും കൂടെ പ്രിഫറൻസ് ഇത്രയും കൂടെ ഇമ്പോർട്ടൻസ് ഈ ടൈപ്പ് ഓഫ് പ്രിഫറൻസ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കണം അതായത് അവർക്ക് ബാക്കിയുള്ള ക്രെഡിറ്റേഴ്സിന് പേ ചെയ്യുന്നതിനേക്കാളും മുന്നേ ഈ ക്രെഡിറ്റേഴ്സിന് പേ ചെയ്തിരിക്കണം പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ എന്ന് വിളിക്കാം ഓക്കെ ഓക്കെ എന്നിട്ട് ബാക്കിയുള്ളതിനെയാണ് നമ്മൾ അൺസെക്യൂർഡ് ക്രെഡിറ്റർ എന്ന് വിളിക്കുക അതായത് ടോട്ടൽ ക്രെഡിറ്റർ ഉണ്ടാവും അതിനകത്ത് ആയ അതായത് ഏതെങ്കിലും ഒരു എസറ്റിൻ്റെ മേലെ ചാർജ് ഉള്ള അതായത് ഏതെങ്കിലും എസെറ്റിൻ്റെ മേലെ ബ്ലഡ് അങ്ങനെയൊക്കെയുള്ള ക്രെഡിറ്റർ ഉണ്ടാവും അവരെ നമ്മൾ സെക്യൂർഡ് ക്രെഡിറ്റർ എന്ന് വിളിച്ചു പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ മീൻസ് ബാക്കി ക്രെഡിറ്റേഴ്സിനേക്കാളും ഇത്രയും കൂടെ പ്രിഫറൻസ് റൈറ്റ് ഉള്ളത് ഓക്കെ ശരിക്ക് വെരി ഇമ്പോർട്ടൻറ്റ് പ്രിഫറൻസ് റൈറ്റ് ഉള്ളതിനെയാണ് അൺസെക്യൂർഡ് ക്രെഡിറ്റർ എന്ന് വിളിക്കുക സോറി പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ എന്ന് വിളിക്കുക അതും കഴിഞ്ഞ് ബാക്കിയുള്ളവരെ അൺസെക്യോർഡ് ക്രെഡിറ്റർ എന്ന് വിളിക്കാം സോ ചുരുക്കി പറഞ്ഞാൽ ക്രെഡിറ്ററിന് ഈ മൂന്ന് കാറ്റഗറിയിലോട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ ക്രെഡിറ്ററിൻ്റെ കാര്യമായി ദെൻ ഡിബഞ്ചർ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഇക്വിറ്റി അപ്പോൾ ഞാനിവിടെ അസറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു ഇനി ഞാൻ ലാബിലിറ്റീസായിട്ട് എഴുതുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എഫെയേഴ്സിൽ എഴുതുമ്പോൾ നമ്മൾ ആദ്യം പേ ഓഫ് ചെയ്യേണ്ട ആൾ ആദ്യം എഴുതണം ആദ്യം നമ്മൾ പേ ഓഫ് ചെയ്യുക സെക്യൂർഡ് ക്രെഡിറ്ററിനെയാണ് സെക്യോർഡ് ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്കലി ഒരു അസറ്റിൻ്റെ മുകളിൽ ഉള്ള ടൈപ്പ് ഓഫ് ക്രെഡിറ്റർ പിന്നെ നമ്മൾക്ക് വരിക പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ ആണ് ഓക്കെ പിന്നെ നമ്മൾ വരിക നോ അൺസെക്യൂർഡ് അല്ല അതിനേക്കാളും ഇമ്പോർട്ടൻസ് നമ്മൾ ആർക്ക് കൊടുക്കണം ഡിബഞ്ചർ ഹോൾഡറിന് കൊടുക്കണം ഡിബെഞ്ചർ ഹോൾഡറിനും പേ ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ക്രെഡിറ്ററിന് കൊടുക്കുക ഓക്കെ അൺസെക്യൂർഡ് ക്രെഡിറ്റർ സോ ക്രെഡിറ്റർ മൂന്ന് തരം ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്യൂർഡ് ക്രെഡിറ്റർ ദെൻ പ്രിഫറൻഷ്യൽ അൺസെക്യോർഡിന് ലാസ്റ്റ് കൊടുത്താൽ മതി അതിനേക്കാളും മുന്നേ യു ഹാവ് ടു പേ ഓഫ് ദ ഡിപെൻജർ ഹോൾഡർ പിന്നെ നമ്മുടെ പ്രിഫറൻസ് ഷെയർ വരും പിന്നെ നമ്മുടെ ഇക്വിറ്റി ഷെയർ വരും ഈ ഓർഡർ ഒന്ന് നിങ്ങൾ മനസ്സിൽ പതിപ്പിക്കാം ഓക്കെ അസറ്റിന് ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത എസെറ്റ് നോട്ട് സ്പെസിഫിക്കലി പ്ലഡ്ജ് ആൻഡ് അസെറ്റ് സ്പെസിഫിക്കലി പ്ലഡ്ജ് ആൻഡ് ഇൻ ലാബിലിറ്റി സൈഡ് ഞാൻ സെക്യൂർഡ് ക്രെഡിറ്റർ ദെൻ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ ദെൻ ഡിബർ ദെൻ അൺസെക്യൂർഡ് ക്രെഡിറ്റർ ആൻഡ് പ്രിഫറൻസ് ഷെയർ ആൻഡ് ഇക്വിറ്റി ഷെയർസ് സോ ഈ ഒരു ഓർഡർ നിങ്ങൾ മനസ്സിൽ വെക്കുക ഇനി ഞാൻ നിങ്ങളെടുത്ത് പറയാൻ പോകുന്നത് ഫോമാറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ് ഓഫ് അഫെയേഴ്സിൻ്റെ ആണ് ഓക്കെ സോ ഫസ്റ്റ് തിങ് നിങ്ങളിവിടെ ഇങ്ങനെ എഴുതണം സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ഏത് ലിമിറ്റഡ് കമ്പനി ഓൺ ദ ഡേറ്റ് ഏത് ഡേ യോർ ബിങ് ദ ഡേറ്റ് ഓഫ് വൈൻഡിങ് അപ്പ് അല്ലെങ്കിൽ അപ്പോയിൻമെന്റ് ഓഫ് ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്ത ഡേറ്റ് ഓക്കെ ഓർ ദ ഡേറ്റ് ഡിറക്റ്റഡ് ബൈ ദ ഒഫീഷ്യൽ ലിക്വിഡേറ്റ് റാസ്റ്റ് ദ ബി അല്ലെങ്കിൽ ലിക്വിഡേറ്റർ പറയുന്ന ഒരു ഡേറ്റിനായിരിക്കും പ്രിപ്പയർ ചെയ്യുക ഷോയിങ് ഇതിൽ എന്തൊക്കെയാണ് കാണിക്കുന്നത് എസെറ്റ് ഓഫ് എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ അത് വിറ്റാൽ കിട്ടാമെന്ന് ഡയറക്ടറിന് തോന്നുന്ന പൈസയും എസെറ്റും എസെറ്റ് വിറ്റാൽ ഇത്ര കിട്ടുമെന്ന് നമ്മളെ ഡിറക്ടറിന് തോന്നുമല്ലോ ആ പൈസ ഇവിടെ എഴുതണം ആൻഡ് ലാബിലിറ്റി ഈസ് എക്സ്പെക്റ്റഡ് ടു റാങ്ക് ആൻഡ് ലാബിലിറ്റി അതിൻ്റെ റാങ്ക് അനുസരിച്ചിട്ട് അതിൻ്റെ ഓർഡർ ഞാനിപ്പോൾ പറഞ്ഞ ആ ഓർഡർ അനുസരിച്ചിട്ടുള്ള ലാബിലിറ്റീനേയും നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും ഓക്കെ ഇനി ഇതൊന്നും എഴുതാൻ പറ്റുന്നില്ല അറ്റ്ലീസ്റ്റ് സ്റ്റേറ്റ്മെൻറ് ഓഫ് എഫെയർസ് ഓഫ് ദിസ് ലിമിറ്റഡ് ഓൺ ദിസ് ഡേറ്റ് എന്നെങ്കിലും നിങ്ങൾ എഴുതി വെക്കണം ഓക്കെ വിറ്റാൽ കിട്ടുന്ന എസറ്റുകളുടെ വാല്യൂ ആണ് ഇവിടെ എഴുതുക സോ ഞാൻ ആദ്യം എസറ്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ആ അതിനേക്കാൾ അറിയോ പറയാമറന്നു പറയാമറന്നു ചി അവിടെ ഞാൻ നേരത്തെ എഴുതി ആ ഓർഡർ ഓർഡറിടെ എഴുതി അസെറ്റ് സ്പെസിഫി നോട്ട് സ്പെസിഫിക്കലി പ്ലഡ്ജ് പിന്നെ എസെറ്റ് സ്പെസിഫിക്കലി പ്ലഡ് സെക്യൂർഡ് ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ എസെറ്റ് സ്പെസിഫിക്കലി ഉള്ള ടൈപ്പ് ഓഫ് ക്രെഡിറ്റർ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ ഡിപെൻഡർ ഹോൾഡർ പിന്നെ അയ്യോ അൺസെക്യൂർഡ് ക്രെഡിറ്റർ എന്ന് എഴുതാൻ മറന്നു അൺസെക്യൂർഡ് ക്രെഡിറ്റർ പ്രിഫറൻഷ്യൽ ഷെയറിൻ്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റൽ ഇതാണ് നമ്മുടെ ഓർഡർന്ന് ഞങ്ങളിപ്പോൾ കുറച്ച് മുന്നേ പഠിച്ചു ഇതിനെ നമ്മൾ ലിസ്റ്റ് എ എന്ന് പറയും ഇതിനെ നമ്മൾ ലിസ്റ്റ് ബി എന്ന് പറയും ഓക്കെ ലിസ്റ്റ് എ ലിസ്റ്റ് ബി പ്രശ്നവും ഇല്ലല്ലോ ആദ്യത്തത് രണ്ടാമത്തേത് ബി ഇനി അടുത്തത് നമ്മൾ ഓർഡറിൽ സെക്യോർഡ് ക്രെഡിറ്ററാണ് വരിക ബട്ട് ഇത് നമ്മൾ ഓൾറെഡി എസറ്റിൻ്റെ മേലെ പ്ലഡ്ജ് ചെയ്തതാണ് സോ ഈ ഒരു എമൗണ്ടും ഇവിടെയാണ് നമ്മൾ ആക്ച്വലി എഴുതുക അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ചിട്ട് ലിസ്റ്റിന് ഒരു പേരൊന്നും ഇല്ല പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ അല്ലേ ഭയങ്കര ക്രെഡിറ്ററാണ് അല്ലേ നമ്മൾ ക്രെഡിറ്ററിന് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ക്രെഡിറ്റർ അതുകൊണ്ട് തന്നെ ഇനി നമ്മൾക്ക് സീന്ന് തന്നെ വിളിക്കാം ക്രെഡിറ്ററിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ക്രെഡിറ്ററിൻ്റെ ആദ്യത്തെ ലെറ്റർ ഇട്ടിട്ട് ഞാൻ വിളിച്ചു ഇട്ടിസ് ലിസ്റ്റ് സി നെക്സ്റ്റ് ഇസ് ഡിബെഞ്ചർ ആണ് സോ ഡി തന്നെ ഉള്ളത് സോ ലിസ്റ്റ് ഡി ഓക്കെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ലിസ്റ്റ് ഡി ഇനി അടുത്തത് അൺസെക്യോർഡ് ക്രെഡിറ്റർ ആണ് ലിസ്റ്റ് ഇ ആണ് സോ ഇ ഈ ഗ്രേഡ് ഭയങ്കര മോശം ഗ്രേഡ് അല്ലേടോ അൺസെക്യൂർഡ് ആണ് അവർ സോ അവർക്ക് ഭയങ്കര പ്രശ്നം ദെൻ പ്രിഫറൻസ് പ്രിഫറൻസ് എന്നുള്ളത് നിങ്ങൾ പറയുമ്പം തന്നെ എഫിനാണ് ഒരു സ്ട്രെസ് അല്ലേ പ്രിഫറൻസ് ഞാൻ പറയുമ്പം പ്രത്യേകിച്ച് സോ ഇറ്റ് ഇസ് ലെസ്റ്റ് എഫ് പിന്നെന്താ എ ബി സി ഡി ഇ എഫ് ജി അല്ലേ മറന്നു കേട്ടോ ജി ജി നമ്മളെല്ലാവരെയും മഹാത്മാഗാന്ധി ജി നമ്മൾ ജി ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് വിളിക്കുന്ന പേരല്ല സോ ഇക്വിറ്റി ഷെയറിന ഇറ്റ്സ് എ ആർ ദ ഓണേഴ്സ് സോ നമ്മൾ ഇത്തിരി റെസ്പെക്റ്റ് കൊടുത്ത് ലിസ്റ്റ് ജി എന്ന് വിളിച്ചു ഓക്കെ ഇതൊക്കെ ചെയ്തിട്ട് ആൻസർ കിട്ടും അതാണ് നമ്മുടെ ലിസ്റ്റ് ജി കഴിഞ്ഞ എച്ച് ആടോ ഓക്കെ ദാറ്റ് ഇസ് അവർ ലിസ്റ്റ് എച്ച് ഓക്കെ എച്ചിൽ പറയാം എന്താ ഉണ്ടാവാം ഡെഫിഷ്യൻസി ഓർ സർപ്ലസ് ആണ് ദാറ്റ് വിൽ ടെൻ സോ ഈ ലിസ്റ്റിൻ്റെ പേരുകളും നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം ഈ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലിസ്റ്റ് എ ലിസ്റ്റ് ബി ലിസ്റ്റ് സി സീന്ന് എഴുതാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഞാൻ പറയുന്ന രീതിയിൽ ഓർമ്മിച്ച് വെക്കുകയാണെങ്കിൽ സോ വി വിൽ മൂവ് ഓൺ ടു അവർ ഫമാറ്റ് സോ ഫമാറ്റിൽ ആദ്യം വരേണ്ടത് എസെറ്റ് നോട്ട് സ്പെസിഫിക്കലി പ്ലഡ് ജാസ്പർ ലിസ്റ്റ് എ അതിനകത്ത് നിങ്ങൾക്ക് കാണാം എസറ്റുകളുടെ ഒക്കെ പേരെഴുതിയിട്ടുണ്ടാവും ബാങ്ക് ബാലൻസ് ക്യാഷ് മാർക്കറ്റബിൾ സെക്യൂരിറ്റി ആദ്യം തന്നെ പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റിയ സാധനങ്ങൾ ആദ്യം ആദ്യം എഴുതി കാണാം ബിക്കോസ് ഈ സമയത്ത് നമ്മൾ അസറ്റ് എറ്റ് വിൽക്കാനാ നോക്കുക സോ ഈസിലി റിയലൈസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെയാണ് ആദ്യം എഴുതുക എക്സാമിന് ഓർഡർ അങ്ങനെ ഈ ഒരു ഓർഡർ തെറ്റിപ്പോയാൽ മാർക്കൊന്നും അങ്ങനെ കുറക്കില്ല കേട്ടോ ബട്ട് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു രീതിയിൽ പഠിക്കാം ആദ്യം ആദ്യം ക്യാഷ് ചെയ്യാൻ പറ്റിയ സാധനം എഴുതണം ഇവിടെ കോൾസിൻ ഏരിയറും കൂടെ എഴുതി ചേർത്തോ ലോൺസ് ആൻഡ് അഡ്വാൻസ് അൺപെയ്ഡ് കോൾ അൺപെയ്ഡ് ചെയ്ത കോൾ കോൾ ചെയ്യുമ്പം സ്റ്റോക്ക് ഇൻ ട്രേഡ് വർക്ക് ഇൻ പ്രോഗ്രസ് ഓക്കെ അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ അൺ കോ അൺപെയ്ഡ് കോൾ എന്ന് പറഞ്ഞാൽ വിളിക്കാത്ത കോളുകൾ ഫസ്റ്റ് കോൾ വിളിച്ചില്ലെങ്കിൽ ആ ഫസ്റ്റ് കോൾ വൈൻഡിംഗ് അപ്പിൻ്റെ സമയത്ത് വിളിക്കും സെക്കൻഡ് കോൾ വിളിച്ചില്ലെങ്കിൽ അത് നമ്മൾ വൈൻഡിംഗ് അപ്പിൻ്റെ സമയത്ത് വിളിക്കും അപ്പോൾ ക്യാഷ് വരും അതാണ് ഇവിടെ അല്ലാണ്ട് അൺകോൾഡ് ക്യാപിറ്റൽ അല്ല ഇവിടെ എഴുതുന്നത് അൺകോൾഡ് ക്യാപിറ്റൽ നമ്മൾ ഇതിനകത്ത് കാണിക്കില്ല അതും ഓർമ്മിക്കണം പിന്നെ നമ്മൾ ബാക്കിയുള്ള കുറച്ച് പെട്ടെന്നൊന്നും നമുക്ക് വിറ്റ് കിട്ടാൻ പറ്റാത്ത അസറ്റുകളുടെ പേര് ഇത് ഇവിടെയും എഴുതി സോ ഇതിൻ്റെയൊക്കെ ഇവിടെ വരുന്ന വാല്യൂസ് എസ്റ്റിമേറ്റ് ചെയ്ത് അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ബാലൻസ് ഷീറ്റിലുള്ള അസറ്റ്സിൽ ബിൽഡിങ്ങിൻ്റെ വാല്യൂ വൺ ലാക്ക് ആയിരിക്കും പക്ഷേങ്കിൽ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻ്റ് ഓഫ് എഫെയർസ് എഴുതുമ്പം നമുക്ക് വിറ്റാൽ കിട്ടാൻ സാധ്യതയുള്ള പൈസ ഇതിൻ്റെ റിയലൈസ് ചെയ്താൽ ഇത്രയായിരിക്കും ഇപ്പം കിട്ടുക അല്ലേ സോ മേ ബി ബിൽഡിങ്ങിൻ്റെ അല്ല ഇടിഞ്ഞ് പൊളിഞ്ഞ് ഫിഫ്റ്റി തൗസൻഡ് കിട്ടുമെങ്കിൽ ഈ വിറ്റ് കിട്ടാൻ സാധ്യതയുള്ള പൈസ വേണം സ്റ്റേറ്റ്മെൻറ് ഓഫ് എഫേഴ്സിനകത്ത് എഴുതാൻ ഓക്കെ ഇവിടെ എഴുതാൻ അതുകൊണ്ടാണ് എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ എന്ന് എഴുതിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ അത് പഠിച്ചു ഫസ്റ്റ് ഇതത് ഓക്കെ രണ്ടാമത്തെ ഹെഡ് നമ്മുടെ എസെറ്റ് സ്പെസിഫിക്കലി ഫ്ലഡ്സ് ആണ് ദാറ്റ് ഇസ് എസ് പർ ലെസ് ബി ഇത് നമ്മൾ നമ്മൾ ഏതൊക്കെ അസറ്റിനാണോ നമ്മൾ ലിസ്റ്റ് ബി ആണേ പറയുന്നത് ഏതൊക്കെ അസറ്റിനാണോ പ്ലഡ്ജ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പേര് നമ്മൾ ഇവിടെ ഇങ്ങനെ മെൻഷൻ ചെയ്യുക ഇപ്പം ഫ്രീ ഹോൾ പ്രോപ്പർട്ടി ബിൽഡിംഗ് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ മെൻഷൻ ചെയ്യണം ഓക്കെ ഓക്കെ അടുത്തത് ഇത് വിറ്റാൽ കിട്ടുന്ന വാല്യൂ എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ നമ്മൾ ഇവിടെ എഴുതണം ഇത് വിറ്റാൽ ഇത്ര കിട്ടും എന്നുള്ള ആ ഒരു വാല്യൂ ഇവിടെ എഴുതാം ഓക്കെ നെക്സ്റ്റ് ഡ്യൂ ടു സെക്യോർഡ് ക്രെഡിറ്റ് അതായത് ഏതിനാണോ ചാർജ് ഉള്ളത് അവരുടെ എത്ര പൈസ കൊടുക്കാനുണ്ട് എന്നൊക്കെ ഇവിടെ നമ്മൾ എഴുതണം ഓക്കെ ഇവിടെ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ പത്തായിരം ആണെന്ന് വെച്ചോ അൺസെക്യൂർഡ് ക്രെഡിറ്ററും പത്തായിരം അപ്പോൾ ഇവിടെ സർപ്ലസ്സും ഇല്ല ഡെഫിഷ്യൻസിയും ഇല്ല അല്ല കൂടുതലും ഇല്ല കുറവുമില്ല അടുത്ത കേസ് ഇവിടെ ആണ് ഇവിടെ പതിനഞ്ച് നയൻ തൗസൻ്റയാണ് സെക്യൂർഡ് അപ്പോൾ ഇവിടെ സർപ്ലസ് വന്നു നമ്മുടെ കയ്യിലുള്ള അസറ്റിൻ്റെ വാല്യൂ പത്ത് ക്രെഡിറ്റേഴ്സിന് എത്രയേ കൊടുക്കാനുള്ളൂ നയൻ തൗസൻഡ് സോ ആയിരം രൂപ സർപ്ലസ് ആണ് ഓക്കെ ഈ സർപ്ലസ് ഈ സർപ്ലസ് നമ്മൾ ഇതാ ഇവിടെ കാണിക്കണം ഇവിടെ നമ്മൾ ലിസ്റ്റ് ചെയ്ത വാല്യൂസ് ഒക്കെ എഴുതിയിട്ടുണ്ടാവില്ലേ അവിടെ നമ്മൾ എസ്റ്റിമേറ്റഡ് സർപ്ലസ് ഫ്രം എസെറ്റ് സ്പെസിഫിക്കലി പ്ലഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സർപ്ലസ് ആണെങ്കിൽ ഇവിടെ ഈ ഒരു കേസിൽ ആയിരം നമ്മളിതാ ഇവിടെ കാണിക്കണം ഓക്കെ ഓക്കെ പറയാം ഇനി നെക്സ്റ്റ് കേസ് ഡെഫിഷ്യൻസി ആണെങ്കിൽ ഡെഫിഷ്യൻസി ആണെങ്കിൽ നമ്മൾ ഇതേതായിരിക്കും കേസ് എസ് ഒരു പേരുണ്ടാവും ഇവിടെ പത്തായിരം ആൻഡ് വി ഹാവ് ടു ഗിവ് ദം പതിനഞ്ചായിരം ബട്ട് നമ്മൾ കയ്യിൽ പത്തായിരമേ ഉള്ളൂ ഈ കേസാകുമ്പോൾ നമുക്കിവിടെ ഡെഫിഷ്യൻസി വന്നു അയ്യായിരം രൂപ ഓക്കെ സോ ഇവിടെ ഈ ഡെഫിഷ്യൻസി നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ അൺസെക്യൂർഡ് ക്രെഡിറ്ററിൽ കൊണ്ടുപോയി എഴുതണം ഓക്കെ ഇതിന് ഇനി കൊടുക്കാൻ നമ്മളെ കയ്യിൽ വേറെ അസറ്റ് ഒന്നുമില്ല സോ അൺസെക്യൂർഡ് ക്രെഡിറ്ററിൻ്റെ അക്കൗണ്ടിൻ്റെ എഴുതുമ്പം ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ അൺസെക്യോർഡ് ക്രെഡിറ്റർ ലിസ്റ്റിയിൽ എഴുതുമ്പോൾ അവിടെ ഈ ഒരു ഡെഫിഷ്യൻസി വന്നിരിക്കുന്ന എമൗണ്ടും കൂടെ കാണിക്കണം ഓക്കെ ഡെഫിഷ്യൻസി അൺസെക്യൂർഡ് ക്രെഡിറ്റർ അതായത് ഏതെങ്കിലും ഒരു സെക്യൂർഡ് ക്രെഡിറ്ററിന് പേ ചെയ്യാൻ ആവശ്യമായ എസെറ്റ് നമ്മൾ അതായത് പ്ലഡ്ജ് ചെയ്ത എസെറ്റ് വിറ്റിട്ട് നമുക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാൻ മാത്രമുള്ള ഫണ്ട് കിട്ടുന്നില്ലെങ്കിൽ ബാക്കി വരുന്ന ഡിഫിഷ്യൻസി അൺസെക്യോർഡ് ക്രെഡിറ്റർ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് സോ ഇത് ഓർമ്മിക്കുക നമ്മളിവിടെ ലിസ്റ്റ് ബി അസറ്റ് സ്പെസിഫിക്കലി പ്ലഡ്ജ പറയുന്നത് അതിനൊരു കോളം വരയണം നിങ്ങൾ ആ കോളത്തിൽ അസറ്റിൻ്റെ പേരുകൾ എഴുതുക എസെറ്റ് വിട്ടാൻ വിറ്റ് കിട്ടാൻ സാധ്യതയുള്ള എമൗണ്ട് ഇവിടെ എഴുതാം ഏതിനാണോ ഏതൊരു ഐറ്റമാണ് സറണ്ടർ ചെയ്തിട്ട് സോറി സെക്യൂർ ആയിട്ടുള്ള അതിൻ്റെ പേര് സെക്യൂർ ക്രെഡിറ്റർ ലോൺ എന്താണോ നമ്മളവിടെ അപ്പ് അഡ്ജ് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത് അതിൻ്റെ പേരെഴുതുക സർപ്ലസ് ആണെങ്കിൽ സർപ്ലസ് ഡെഫിഷ്യൻസി ആണെങ്കിൽ ഡെഫിഷ്യൻസി സർപ്ലസ് ആണെങ്കിൽ നമ്മളിതാ ഈ അക്കൗണ്ടിങ്ങനെ വരഞ്ഞു വരുവാണ് ലിസ്റ്റ് എ വരച്ചു ഇവിടെ ഒക്കെ എഴുതി ലിസ്റ്റ് ബി വരച്ചു എന്നിട്ട് ഇവിടെ വരുന്ന സർപ്ലസ് നമ്മളിത് ഇതിൻ്റെ ആയിട്ട് ഇവിടെ നമ്മൾ കൊണ്ടുപോയി എഴുതണം ഓക്കെ അതായത് ഇവിടെ വരുന്ന ഈ എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ ഇല്ലേ ലിസ്റ്റ് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം സർപ്ലസ് ഡെഫിഷ്യൻസി ആണെങ്കിൽ നമ്മുടെ ഈ അൺസെക്യോർഡ് ക്രെഡിറ്ററിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അതും കൂടെ കാണിക്കണം ഓർമ്മിച്ച് വെക്കണം ഓക്കെ സോ എസെറ്റ്സ് നോട്ട് സ്പെസിഫിക്കലി പ്ലഡ്സ് ആസ് പെർ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതിങ്ങനെ എഴുതി വെക്കുക എല്ലാത്തിൻ്റെ പേരും അതിൻ്റെ വാല്യൂ പിന്നെ നിങ്ങൾ ഇവിടെ ഇത് ചെയ്യുക എസെറ്റ് സ്പെസിഫിക്കലി പ്ലഡ്സ് ഞാൻ പറഞ്ഞിരിക്കുന്ന ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു മോഡലിൽ വരയ സർപ്ലസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ബാലൻസ് ഇത് എവിടെയോ അല്ലെങ്കിൽ ഇതാ എവിടെയോ നിങ്ങൾ എസ്റ്റിമേറ്റഡ് സർപ്ലസ് ഫ്രം എസ് എറ്റ് സ്പെസിഫിക്കലി എന്ന് പറഞ്ഞാൽ ആ സർപ്ലസ്സിൻ്റെ വാല്യൂ ഇവിടെ കാണിക്കണം അപ്പോൾ ഇവിടെ നിങ്ങൾ പെൻസിൽ പെൻസിലെടുക്കട്ടെ അപ്പോൾ ഇത് ഇതൊക്കെ ഈ എസ്റ്റിമേറ്റഡ് ഈ ലിസ്റ്റ് എ പ്ലസ് ചെയ്തിട്ട് നമുക്ക് അമ്പതിനായിരം കിട്ടിയാന്ന് വെച്ചോ ലിസ്റ്റ് എയിലുള്ള ഫുൾ ആഡ് ചെയ്ത് ഫിഫ്റ്റി തൗസൻഡ് ആൻഡ് യുവർ ആസ് അറ്റ് സ്പെസിഫിക്കലി ഈ പ്ലഡ് ഫൈവ് തൗസൻഡും കിട്ടി ടെൻ തൗസൻഡും കിട്ടി സോ ഇതിൻ്റെ ടോട്ടൽ എത്രയാണോ അറുപതിനായിരം അല്ലേ അമ്പതിനായിരം പത്തായിരം അറുപതിനായിരം ഇനി ഇതിനെ പറ്റി പറയാം നമ്മളിത് ഇവിടെ വരെയാണ് ചെയ്തത് ഓക്കെ ഇടവരെ ചെയ്തപ്പോൾ നമുക്ക് അറുപതിനായിരം കിട്ടി ഓക്കെ ഇതെന്താ സാധനം എസ് എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ ഓഫ് എസെറ്റ് അല്ലേ എസറ്റിൻ്റെ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് കിട്ടാൻ എന്ന് വിചാരിക്കുന്ന പൈസ എസ്റ്റിമേറ്റഡ് എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ ഓഫ് എസറ്റ് ആണല്ലോ അറുപതിനായിരം ഇതെന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുക ടു പേ ഓഫ് പേ ഓഫ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ ഡിവെഞ്ചർ ഹോൾഡർ അൺസെക്യോർഡ് ക്രെഡിറ്റർ പ്രിഫറൻഷെയർ ആൻഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ സിക്സ്റ്റി തൗസൻഡ് എന്ന് പറഞ്ഞാൽ എന്താ എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ ഓഫ് അസെറ്റ്സ് അതെന്തിനു വേണ്ടിയിട്ടാണോ യൂസ് ചെയ്യാം അവൈലബിൾ ഫോർ അത് ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കാൻ അവൈലബിൾ ഫോർ പ്രിഫറൻസ് ക്രെഡിറ്റർ ഡിപെൻജർ ഹോൾഡർ അൺസെക്യൂർഡ് ക്രെഡിറ്റർ പ്രിഫറൻസ് ഷെയർ ആൻഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ കിട്ടിയിരുന്ന ഈ അറുപതിനായിരത്തിന് നേരം എസ്റ്റിമേറ്റഡ് ടോട്ടൽ അസെറ്റ് റിയലൈസബിൾ വാല്യൂ ഓഫ് ടോട്ടൽ അസെറ്റ് അവൈലബിൾ ഫോർ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ ക്രെഡിറ്റർ ഇല്ല ബിക്കോസ് സെക്യോർ ക്രെഡിറ്റർ നമ്മളിതാ ഇവിടെ എഴുതി അതിൻ്റെ അമൗണ്ട് സെക്യൂർഡ് ക്രെഡിറ്ററിൻ്റെ അമൗണ്ട് നമ്മൾ ഈ ഒരു കോളത്തിൽ എഴുതി സോ സെക്യൂർഡ് ക്രെഡിറ്റർ വീണ്ടും എഴുതണ്ട ഇവിടെ നമ്മളിത് കാണിക്കണ്ട കാണിക്കണം ബട്ട് എമൗണ്ട് ഒന്നും എഴുതേണ്ട കാര്യം ഉണ്ടാവില്ല സെക്യൂർ ഞാനിവിടെ സെക്യൂർഡ് ക്രെഡിറ്ററിനടുത്ത് എഴുതി ഓക്കെ സെക്യൂർഡ് ക്രെഡിറ്ററിന് അപ്പം ഇത് നമ്മൾ എഴുതുമ്പം ഇതിനെ അങ്ങോട്ട് സ്കിപ്പ് ചെയ്യാം സി അവൈലബിൾ ഫോർ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ അതിൻ്റെ തൊട്ടത്താഴെ മുതലുള്ള പേരുകളൊക്കെ വൺ ബൈ വൺ മെൻഷൻ ചെയ്ത് അവടെ എഴുതേണ്ട പോയിൻ്റായി പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ ഡിപെഞ്ചർ ഹോൾഡർ പിന്നെയും എഴുതുക ബാക്കി എന്തൊക്കെയാണ് ഉള്ളത് അൺസെക്യൂർഡ് ക്രെഡിറ്റർ ഷെയർ ആൻഡ് ഇക്വിറ്റി ഷെയർ അത് പറഞ്ഞ് ഇവിടെ അറുപതിനായിരം എഴുതുക ഓക്കെ ഇവിടെ നിങ്ങൾ സമറി ഓഫ് ഗ്രോസ് ഗ്രോസേസെന്ന് പറഞ്ഞിട്ട് എഴുതി ഇത് നമുക്ക് തൽക്കാലം അങ്ങോട്ട് സ്കിപ്പ് ചെയ്യാം നിങ്ങൾ പ്രോബ്ലം പാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു സാധനം എഴുതിയിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല എഴുതുകയും വേണ്ട ഇവിടെ വരെ എഴുതാം ഓക്കെ അടുത്തത് ലാബിലിറ്റി സൈഡാണ് ലാബിലിറ്റി സൈഡിൽ നമ്മൾ ഒന്നാമത് സെക്യോർഡ് ക്രെഡിറ്റർ ലിസ്റ്റ് ബി എന്ന് എഴുതുക ഒരിക്കലും ഇവിടെ സെക്യൂർഡ് ക്രെഡിറ്ററിൻ്റെ എമൗണ്ട് എഴുതരുത് ഇവിടെ നിങ്ങൾ എഴുതി കൊടുക്കുക എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ ഓക്കെ ബിക്കോസ് ടോട്ടൽ ചെയ്യുമ്പോൾ സെക്യോർഡ് ക്രെഡിറ്റർ ഇവിടെ ഈ ഒരു ഭാഗത്ത് വരാൻ പാടില്ല ബിക്കോസ് അത് നമ്മൾ ഓൾറെഡി എസ് എറ്റ് സ്പെസിഫിക്കലി പ്ലഡ്ജിനകത്ത് എഴുതിയിട്ടുണ്ടാവും പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ മനസ്സിലാക്കുക സെക്യോർഡ് ക്രെഡിറ്ററിൻ്റെ എമൗണ്ട് ഇപ്പം എഴുതാൻ പാടില്ല ഇപ്പുറത്ത് എഴുതണം അത് കഴിഞ്ഞ് വരുന്നത് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ ആണ് ആസ് പെർ ലിസ്റ്റ് സി ആണ് സോ ആയിരം എമൗണ്ട് നമ്മളിവിടെ എഴുതണം അപ്പോൾ ഈ ഇവിടെ അറുപതിനായിരം പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ ആയിരമാണെന്ന് വെച്ചോ ഓക്കെ സോ അറുപതിനായിരത്തിന്ന് പേ ഓഫ് ചെയ്യണം അറുപതിനായിരം നമുക്ക് കിട്ടിയ പൈസ പേ ഓഫ് ചെയ്യേണ്ടത് ആയിരം സോ നമ്മളെ കയ്യിൽ അമ്പത്തി ഫൈവ് ഫിഫ്റ്റി നയൻ തൗസൻഡ് ഉണ്ടാവും ഓക്കെ ഈ ഫിഫ്റ്റി നയൻ തൗസൻഡ് എന്താണ് ബാലൻസ് അവൈലബിൾ ഫോർ അല്ലേ ബാലൻസ് അവൈലബിൾ ഫോർ ഡിബെഞ്ചർ ഹോൾഡർ അൺസെക്യൂർ ക്രെഡിറ്റർ പ്രിഫറൻസ് ഷെയർ ആൻഡ് ഇക്വിറ്റി ഷെയർ അപ്പോൾ ഈ അമ്പത്തൊമ്പതിനായിരത്തിന് നേരെ നിങ്ങൾ എഴുതണം ബാലൻസ് അവൈലബിൾ ഫോർ അതിൻ്റെ താഴെ വരുന്ന ആൾക്കാർ ഡിബെഞ്ചർ ഹോൾഡർ അൺസെക്യൂർഡ് ക്രെഡിറ്റർ പ്രിഫറൻസ് ഷെയർ ആൻഡ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതണം അടുത്തത് ഡിബെഞ്ചർ ഹോൾ അടുത്തത് നെക്സ്റ്റ് നമ്മളെ ലിസ്റ്റ് ഡി ഡിബർ ഹോൾഡർ ആണ് സെക്യൂർഡ് ബൈ ഫ്ലോട്ടിംഗ് ചാർജ് ആണ് എഴുതുന്നുണ്ട് എഴുതുക എഴുതുന്നില്ല എഴുതേണ്ട ഡിബെഞ്ചർന്ന് മാത്രം നിങ്ങൾ മെൻഷൻ ചെയ്യുക ഓക്കെ വെരി ഡിഫറൻസ് ഉണ്ട് ബട്ട് ഡിഗ്രിക്ക് ഇത് പ്രോബ്ലം ഇല്ല എഗെയിൻ റിപ്പീറ്റിംഗ് ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ടി വരും ഇപ്പം നോ പ്രോബ്ലം യു യു ക്യാൻ റൈറ്റ് യുവർ ഡിബർ ഹോൾഡർ അപ്പോൾ ഡിബെഞ്ചറ് നമുക്കിപ്പം ഒരു നയൻ തൗസൻഡ് ആണെങ്കിൽ ഇവിടെ ഡിബഞ്ചർ എഴുതി ഇത് രണ്ടും നമ്മൾ മൈനസ് ചെയ്യും മൈനസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ അമ്പതിനായിരം കിട്ടും ഇത് നമുക്ക് ആർക്ക് അവൈലബിൾ ആണോടോ ഇവിടെ നമ്മൾ ഇത് നേരെ എഴുതണം എസ്റ്റിമേറ്റഡ് ബാലൻസ് ഇവിടെ ഉള്ള പോലെ എഴുതണം എന്നില്ല ഞാൻ പറയുന്ന പോലെ എഴുതിയാൽ മതി കേട്ടോ എസ്റ്റിമേറ്റഡ് ബാലൻസ് അവൈലബിൾ ഫോർ അൺസെക്യൂർഡ് റിട്ടേൺ പ്രിഫറൻസ് ഷെയർ ആൻഡ് ഇക്വിറ്റി ഷെയർ എന്ന് എഴുതാം അതും എഴുതി ഇനി ഇവിടെ അൺസെക്യൂർഡ് ആണ് അൺസെക്യോർഡിൻ്റെ ടോട്ടൽ എമൗണ്ട് നമ്മളിവിടെ എഴുതാം കണ്ടുപിടിക്കുന്നതൊക്കെ പ്രോബ്ലം പാർട്ടിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കോളൂ അൺസെക്യൂർ ടെൻ തൗസൻഡ് ആണെങ്കിൽ ഇത് രണ്ടും മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഇവിടെ എഴുതാം ഫോർട്ടി തൗസൻഡ് ഈ ഫോർട്ടി തൗസൻഡ് ആണ് ആർക്കുള്ളത് എസ്റ്റിമേറ്റഡ് സർപ്ലസ് ഓർ ഫോർ പ്രിഫറൻസ് ഷെയർ ആൻഡ് ഇക്വിറ്റി ഷെയർ എന്ന് എഴുതാം നെക്സ്റ്റ് നമ്മുടെ ഇതിൽ വരുന്നത് പ്രിഫറൻസ് ഷെയർ അല്ലേ ആ പ്രിഫറൻസ് ഷെയറിന് ലിസ്റ്റ് എഫ് എന്ന് പറഞ്ഞിട്ട് ആ പ്രിഫറൻസ് ഷെയർസിന് കൊടുക്കാനുള്ള പൈസ ഇവിടെ എഴുതാം ഇരുപതിനായിരം ആണെന്ന് വെച്ചോ ഇക്വിറ്റി ഷെയർസിന് കൊടുക്കാനുള്ള പൈസ നെക്സ്റ്റ് നമ്മളിവിടെ മെൻഷൻ ചെയ്യണം ഓക്കെ സോ നമ്മളെ കയ്യിൽ ഇപ്പം നമ്മുടെ കയ്യിൽ ബാലൻസ് ഫോർട്ടി ആണ് ഉള്ളത് ട്വൻ്റി തൗസൻഡ് പ്രിഫറൻസിന് കൊടുത്തു ടെൻ തൗസൻഡ് കി വൺ ടു ഇക്വിറ്റി ഷെയർ സോ ബാക്കി വരുന്ന പത്തായിരം ഇത് നമുക്ക് ഈ ഒരു കണക്കിലാണെങ്കിൽ ഇവിടെ നമുക്ക് സർപ്ലസ് ആണ് കിട്ടി കൂടുതൽ പൈസയുണ്ട് സോ ഇവിടെ നമ്മൾ എഴുതും എസ്റ്റിമേറ്റഡ് സർപ്ലസ് ആസ് റിഗാർഡ്സ് മെമ്പർ സർപ്ലസ് ആണെങ്കിൽ നമ്മളത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പോകും സോ എസ്റ്റിമേറ്റഡ് സർപ്ലസ് എന്ന് എഴുതാം ലിസ്റ്റ് എച്ച് ലിസ്റ്റ് എച്ചിൽ സർപ്ലസ് ആണോ ഡെഫിഷ്യൻസി ആണോ എന്നോ പറയുക ചിലപ്പോൾ ഇവിടെ നമുക്ക് നെഗറ്റീവ് ഫിഗറാണ് കിട്ടുന്നതെങ്കിൽ അത് ഡെഫിഷ്യൻസി ആണ് ഇനി അങ്ങനെ ഇല്ലെങ്കിൽ സർപ്ലസ് ഇതാണ് നിങ്ങളുടെ ഫോമാറ്റ് ഫോമാറ്റ് പഠിക്കാൻ ഒരു എളുപ്പ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഞാൻ പറഞ്ഞ രീതിയിൽ എഴുതിയാൽ മതി ഓക്കെ സോസ് ഇസ് യു ഫോമാറ്റ് ഇനി നമുക്ക് ഈ ബേസിൽ ഒരു പ്രോബ്ലം ചെയ്യാം നെക്സ്റ്റ് എനിക്ക് അപ്ലോഡിങ്ങിൻ്റെ ഭയങ്കര പ്രോബ്ലം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് പിന്നെ ഞാൻ ടാക്സുകാർക്ക് അപ്ലോഡ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ബട്ട് ഇതെനിക്ക് രണ്ട് ദിവസം കൊണ്ട് റെഡി ആകുമായിരിക്കും കണക്ഷൻ കിട്ടും എന്നൊക്കെ വിചാരിക്കുന്നു